തിരുവിലാമലയിൽ എട്ടുവയസ്സുകാരി മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ച സംഭവത്തിൽ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും കുട്ടിയുടെ തലയ്ക്കും മുഖത്തുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഫോൺ അടുത്താണ് പിടിച്ചിരുന്നത്, കട്ടിലിൽ കിടക്കുകയായിരുന്നു. പുതപ്പുണ്ടായിരുന്നു തലവഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആഘാതം കൂടുതലായിരുന്നു, ആ പരിക്കിന്റെ ആഘാതം കൂടുതലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഈ മൊബൈൽ ഫോൺ എവിടെ നിന്ന് വാങ്ങിയതാണ്, അങ്ങനെ പല റിപ്പോർട്ടുകളും അഭ്യൂഹങ്ങളും ഒക്കെ ഇന്നലെ മുതൽ വരുന്നുണ്ടായിരുന്നു. അഞ്ജുരാജ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജുരാജ്, ഇന്നലെ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വന്നിരുന്നു. ഇപ്പോൾ കൂടുതലായി ഇതിലേക്ക് ഒരു അന്വേഷണം പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സംശയിക്കുന്നത്? പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ഒന്ന്, ഇതൊരു അസാധാരണമായ സംഭവമാണ്. ഇത്തരത്തിലൊരു സംഭവം മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ മുൻപ് പോലീസിന്റെ ഒരു സമീപ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിശദമായ ഒരു പരിശോധനയ്ക്ക് പോലീസ് തയ്യാറെടുക്കുന്നത്. അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പോലീസ് വീട്ടുകാരോടും മറ്റും ചോദിച്ചറിഞ്ഞത്. ഒന്ന്, വീട്ടുകാരുടെ ഈ ഫോൺ എവിടെ നിന്ന് വന്നു, എത്ര കാലമായി ഉപയോഗിക്കുന്നു. അതിനവർ നൽകിയിരുന്ന മറുപടി, മൂന്നാല് വർഷം മുമ്പ് സഹോദരൻ വാങ്ങി നൽകിയതാണ് ഈ ഫോൺ. സഹോദരൻ ഇപ്പോൾ മാലിയിലാണുള്ളത്, കഴിഞ്ഞ ദിവസം വന്ന് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സഹോദരൻ വാങ്ങി നൽകിയ ഫോണാണെന്നാണ് വീട്ടുകാർ നൽകിയിരിക്കുന്ന മറുപടി. അതിപ്പോൾ പാലക്കാട് നിന്നാണ് ഈ മൊബൈൽ ഫോൺ വാങ്ങിയതെന്നുള്ളൊരു വിവരം കൂടിയാണ് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഫോൺ പാലക്കാട് എവിടെ നിന്ന് വാങ്ങി തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഈ ഫോണിന്റെ ബാറ്ററിയാണ് പൊട്ടിത്തെറിച്ചത്. അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഈ കുട്ടി, അതിന്റെ കെമിക്കൽ സാധ്യതകളാണ് ഈ കുട്ടിയുടെ മുഖത്തും ആ പൊട്ടിത്തെറിയിൽ അത്രയും വലിപ്പമുണ്ടാവാൻ കാരണം. ആ പാലക്കാട് നിന്ന് എവിടെ നിന്ന് വാങ്ങി, അത് ഒറിജിനൽ ബാറ്ററിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ആ പോലീസ് പരിശോധിക്കുകയാണ്. എന്താണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയിലേക്ക് വ്യാപ്തിയിലേക്ക് പോയതെന്നുള്ള കാര്യങ്ങളാണ് വിശദമായി ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ശാലിനി.